ഐപിഎല്ലിന്റെ പ്ലേഓഫിലേക്ക് മുന്നേറാൻ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സിന് വിജയം അനിവാര്യമായിരുന്നു. അതിനാൽ ഇന്ന് ഏതുവിധേനയും ഡൽഹിയെ പരാജയപ്പെടുത്തണം എന്ന ലക്ഷ്യത്തോടെയാണ് ചെന്നൈ എത്തിയത്. ഡൽഹിയുടെ സ്വന്തം തട്ടകമായ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയമായിരുന്നു മത്സരത്തിന്റെ വേദി. കളിയിൽ നേരത്തെ ടോസ് നേടിയ ചെന്നൈ ആദ്യം ബാറ്റിംഗ് ആയിരുന്നു തെരഞ്ഞെടുത്തത്. എന്നാൽ അതേസമയം ഈ തീരുമാനത്തെ ക്രിക്കറ്റ് നിരൂപകർ കുറ്റപ്പെടുത്തി. ഇവിടെ ആദ്യം ബോളിംഗ് തിരഞ്ഞെടുക്കണമെന്നായിരുന്നു അവരുടെ വാദം. എന്നാൽ ഈ വാദങ്ങളെയെല്ലാം പൊളിച്ചെടുക്കുന്ന ബാറ്റിംഗ് ആയിരുന്നു ചെന്നൈയുടേത്. 20 ഓവറിൽ 3 വിക്കറ്റിന് 223 റൺസ് എന്ന കൂറ്റൻ സ്കോർ ആയിരുന്നു ഇന്ന് ചെന്നൈ അടിച്ചുകൂട്ടിയത്. അർദ്ധ സെഞ്ചുറി നേടിയ ഡിവോൺ കോൺവേ, ഋതുരാജ് ഗെയ്ക്വാദ് എന്നിവരുടെ ബാറ്റിംഗ് ആയിരുന്നു ചെന്നൈക്ക് കരുത്തായത്. ചെന്നൈയുടെ ഓപ്പണർമാരായ ഇരുവരും ചേർന്ന് 1 വിക്കറ്റ് കൂട്ടുകെട്ടിൽ 141 റൺസ് അടിച്ചെടുത്തു. 50 ബന്തിൽ 79 റൺസ് ആയിരുന്നു ഗെയ്ക്വാദ് നേടിയത്. 3 ബൌണ്ടറിയും 7 സിക്സറും അടങ്ങുന്ന തകർപ്പൻ ഇന്നിംഗ്സ് ആയിരുന്നു താരത്തിന്റേത്. അതേസമയം 52 ബന്തിൽ 87 റൺസ് ആയിരുന്നു കോൺവേ അടിച്ചെടുത്തത്. 11 ബൌണ്ടറിയും 3 സിക്സറുമായിരുന്നു താരം അടിച്ചെടുത്തത്. പിന്നാലെ വന്ന ശിവം ദുബേ, രവീന്ദ്ര ജഡേജ എന്നിവരും വെടിക്കെട്ട് ബാറ്റിംഗ് പുറത്തെടുത്തു. 9 ബന്തിൽ 22 റൺസ് ആയിരുന്നു ദുബേ അടിച്ചെടുത്തത്. അതേസമയം 7 ബന്തിൽ പുറത്താവാതെ 20 റൺസാണ് ജഡേജ നേടിയത്. 4 ബന്തിൽ 5 റൺസ് മാത്രമെടുത്ത ധോണിക്ക് ഇന്ന് കാര്യമായി തിളങ്ങാനായില്ല. 224 റൺസ് എന്ന വിജയലക്ഷ്യവുമായി മറുപടി ബാറ്റിംഗിനെത്തിയ ഡൽഹിക്ക് ഒട്ടും എളുപ്പമായിരുന്നില്ല കാര്യങ്ങൾ. ഇന്നിംഗ്സിന്റെ വെറും 2ാമത്തെ മാത്രം ഓവറിൽ അവരുടെ ആദ്യ വിക്കറ്റ് നഷ്ടമായി. 7 ബന്തിൽ 5 റൺസുമായി പ്രത്യക്ഷയാണ് പുറത്തായത്. പിന്നാലെ 6 ബന്തിൽ 3 റൺസുമായി ഫിൽസാൾട്ടും ഗോൾഡൻ ഡക്കായി റിലി റൂസോയും പുറത്തായി. ഇതോടെ ഡൽഹി 26 റൺസിന് 3 വിക്കറ്റ് എന്ന ദയനീയ അവസ്ഥയിലേക്ക് വീണു. തുടക്കം തന്നെ പതറിയ ഡൽഹിക്ക് പിന്നീട് കളിയിൽ തിരിച്ചു വരാനായില്ല. തകർപ്പൻ ബാറ്റിംഗുമായി ഡേവിഡ് വാർണർ ഒറ്റയാൾ പോരാട്ടം നടത്തിയെങ്കിലും അവരെ വിജയത്തിലേക്ക് എത്തിക്കാനായില്ല.